بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. الحمد لله المرشد إدوكيشنال جروب ഫോക്കസ് അക്കാദമിയുമായി ചേർന്ന് ഈ വരുന്ന കാറ്റെറ്റ് എക്സാം എഴുതുന്ന പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 20 hours ക്രാഷ് കോഴ്സിന്റെ 8-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഇന്ന്. ഇന്ന് ഇൻഷാല്ലാ പേപ്പർ 3-ലെ ഒരു പാർട്ടായി ഒരുപക്ഷെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്ത നാലോ അഞ്ചോ ചോദ്യങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാൾ അധികം ചോദ്യങ്ങൾ വന്നേക്കുന്ന ഒരു ഏരിയയാണ് ഇസ്ലാമിക്. ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു പാർട്ടാണ്. എന്റെ സ്ക്രീനിൽ പോയൊരു ഇൻഷാല്ല വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു പാർട്ടാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു പാർട്ട്. ഒരുപക്ഷെ നമുക്ക് അറിയുന്നതാണ്, എന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഒരുപക്ഷെ കഴിഞ്ഞ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു ഒരിക്കലും നമ്മൾ വരില്ല എന്ന പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് ഒരു നാലോ അഞ്ചോ എക്സാമുകളുടെ അസ്ഇലത്തു സാബിഖുകൾ കഴിഞ്ഞ ചോദ്യങ്ങളെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ വരില്ല എന്ന് പ്രതീക്ഷിച്ച ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഒരു ശ്രദ്ധ എല്ലാ പാർട്ടികളിൽ നിന്നും, അതിപ്പോ ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങളെ വരികയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്സാരവൽക്കരിക്കാതെ നമ്മുടെ സമയം നമുക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് ഓരോ പാർട്ടിനും അതിൻ്റെതായ ഗൗരവം നൽകിക്കൊണ്ട് തന്നെ ഈ എക്സാമിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇൻഷാല്ല നമ്മൾ അതിൽ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആവാൻ നമുക്ക് കഴിയുക എന്നതൊരു തുടക്കമായി, എന്നാൽ ഗൗരവമുള്ള വിഷയമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ല കൂടുതൽ മുഖവരകളില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്നുമൊക്കെയുള്ള ചോദ്യങ്ങളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ആ ഭാഗങ്ങൾ പരിചയപ്പെടുമ്പോൾ, ഇതെല്ലാം ഒരു A to Z ഇവിടെ വിശദീകരിക്കുക എന്നുള്ളത് അപ്രാപ്യമാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാവുന്നത് പോലെ ഖുർആനിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, ഹദീസുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന്. എന്നിരുന്നാൽ പോലും ഒരു 5-ോ 6-ോ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോ, പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട ചില ഭാഗങ്ങളിൽ, അതിലൊരു 10 ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ആ 10 ഭാഗങ്ങളിൽ നിന്നും ഓരോ ചോദ്യങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. 10 ചോദ്യങ്ങൾ ഞാനിവിടെ ആദ്യം ചോദിക്കാൻ പോവാണ്. അതിന്റെ ആൻസേഴ്സ് ഇൻഷാല്ലാ ടെക്സ്റ്റ് മെസ്സേജ് ആയി എനിക്ക് റിപ്ലൈ തരിക. ആ ചോദ്യങ്ങളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ ചോദിക്കുന്നത് മുഴുവൻ കഴിഞ്ഞ പ്രീവിയസ് കാറ്റഗറി പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗങ്ങളിൽ നിന്ന് ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഞാൻ ചോദ്യത്തിലേക്ക് പോവാണ് ഇൻഷാല്ല. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ. സ്ലൈഡുകൾ കുറവാണെങ്കിലും എൻ്റെ വോയിസ് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ല റെക്കോർഡും കൂടി ഉണ്ടാവും. ഏതായിരുന്നാലും നിങ്ങളുടെ ആൻസേഴ്സ് ടെക്സ്റ്റ് മെസ്സേജ് ആയി റിപ്ലൈ തരിക, നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. അസ്സൂറത്തുൽ മക്കിയ മാ നുസിലത്, മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഒന്ന് ബഅദൽ ഹിജറ, 2 ഖബിൽ അൽ ഹിജറ, 3 മാ നുസിലത് ഫി മക്ക, മാ നുസിലത് ഫി യസ്രിബ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷത്തോളമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ 13 വർഷക്കാലം പ്രവാചകൻ ജീവിച്ചത് മക്കയിലാണ്, 10 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മദീനയിലാണ്. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. 53-ാമത്തെ വയസ്സിലാണ് റസൂലുള്ള മദീനത്തേക്ക് ഹിജ്റ പോകുന്നത്.
റസൂലുള്ള ജീവിച്ച 63 ആമത്തെ വയസ്സിൽ പ്രവാചക തിരുമേനി ഇഹലോകവാസം വെടിയുമ്പോ 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളെ മൊത്തത്തിൽ നമ്മൾ മക്കിയായ സൂറത്തുകൾ എന്നും മദനിയായ സൂറത്തുകൾ എന്നും വിളിക്കപ്പെടുന്നു. മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ അതിന് വിശദീകരണം കാണാം. ഒന്ന്, മാനുസിലത്ത് ഫി മക്ക, മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മക്കിയായ സൂറത്തുകൾ എന്നും, മദീനയിലായിരുന്ന കാലത്ത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മദനിയായ സൂറത്തുകൾ എന്നും പറയപ്പെടുന്നു എന്ന് കാണാം. പക്ഷേ സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷം റസൂലുള്ള വീണ്ടും മക്കയിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ചിലതുണ്ട്. അതുകൊണ്ട് തന്നെ തർജീഹായ അർജഹായ അഭിപ്രായ പ്രകാരം മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഹിജറ പോകുന്നതിന്റെ മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് നമ്മൾ മക്കിയായ സൂറത്തുകൾ എന്നും, പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മദനിയായ സൂറത്തുകൾ എന്നും പറയുന്നു എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നമുക്ക് അതിന് ശേഷം ഒന്നുകൂടി വിശദീകരിക്കാം, ഇൻഷാല്ലാ ആൻസർ ചെയ്തോളൂ. ലൈസ മിന സുഹാഹ സിത്ത, എ ഇബ്നു മാജ, ബി അബൂ ദാവൂദ്, സി അൽ മുവത്ത, ഡി അത്തിർമിദി. 2 സി കൊടുത്തിട്ടുണ്ട്, 4ാമത്തത് ഡി ആയിട്ട് കണ്ടാൽ മതിയേ. മാഷാല്ലാ, എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ്. നമുക്ക് ആൻസർ നോക്കാം. അപ്പോ 2ാമത്തതിന്റെ മുവത്ത ഇമാം മാലിക്കിൻ്റെത് സിഹാവു സിത്തയിൽ പെടാത്തതാണ്. ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം എന്ന പേരിലെ മുവത്ത അറിയപ്പെടുന്നു എന്ന് നമുക്കറിയാം. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ അടുത്ത ചോദ്യം നോക്കാം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് മൽ മുറാദു ബിൽ ഫതഹ് ഫീ ഹാദിഹിൽ ആയ, ഫതഹു മദീന, ഫതഹുൽ ഖൈബർ, ഫതഹു മക്ക, സുൽഹുൽ ഹുദൈബിയ. ശരി, നമുക്ക് നോക്കാം. ഫത്ഹ് മക്കയാണ്. കഴിഞ്ഞ പ്രീവിയസ് കേട്ടിട്ട് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണിത്. ചില സൂറത്തുകളെ ചില ആയത്തുകൾ എടുത്തുകൊണ്ട് ആ ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്, അല്ലെങ്കിൽ ഒരു വാക്കെടുത്തുകൊണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുന്ന ഇതുപോലെയുള്ള പല ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നമുക്ക് ഗൈഡൻസ് നൽകുക എന്നുള്ളത് അപ്രാപ്യമാണെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള സൂറത്തുകൾ അതൊന്ന് ഓർത്തു വച്ചാൽ, അല്ലെങ്കിൽ അതൊന്ന് നമ്മുടെ വായനയിൽ ശ്രദ്ധ വെച്ചാൽ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു പക്ഷേ ഫത്തഹ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂറത്തുൽ ഫത്തഹ ഉണ്ട്, ഇന്ന ഫത്തഹിനാ ലക ഫത്തഹൻ മുബീന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫത്തഹിനെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഫത്തഹ എന്ന് പറയുന്നത് സുൽഹുൽ ഹുദൈബിയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ നസ്ർ. എന്നോട് പറഞ്ഞത് ഖുർആനിൽ ചില ആയത്തുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം നമുക്ക് പരിചയമുള്ള പ്രത്യേകിച്ചും അവസാനത്തെ ജൂസിലൊക്കെ ഉള്ള സൂറത്തുകളുടെ അർത്ഥമൊക്കെ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഫത്ഹ എന്നതുകൊണ്ട് സൂറത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിക്കാം. സൂറത്തു തൗദീ എന്ന ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തു തൗദിയ യാത്രയയപ്പിന്റെ സൂറത്ത് എന്നത് ഒരു പേര് ഈ സൂറത്തിനുണ്ട്. അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൽ നസ്ർ അവതരിപ്പിക്കപ്പെടുമ്പോ പ്രവാചകന് പോലും മനസ്സിലാവുന്നുണ്ട് എന്റെ ഈ ലോകത്തുള്ള ദൗത്യം ഇവിടെ പൂർത്തിയാക്കപ്പെടുകയാണ് എന്ന് പ്രവാചകന് മനസ്സിലാവുകയും പ്രവാചകൻ സ്വഹാബത്തുമായി അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യാത്ര പറയുന്ന ഒരു തൗദീ എന്ന് പറയുന്ന പേരുള്ള ഒരു പേര് കൂടി സൂറത്തുൽ നസ്റിന് വന്നത് എന്നുള്ളത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന ഫതഹ് കൊണ്ട് ഉദ്ദേശം മക്ക വിജയമാണ്. പ്രവാചകൻ ജനിച്ചു വളർന്ന മക്ക പ്രവാചകന് കീഴിൽ വരുന്ന ഏറ്റവും വലിയ ഒരു വലിയ ചരിത്രമാണ് ആ മക്ക വിജയത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളെയും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ്
ഈ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഒരു പക്ഷേ വരാം. അതുകൊണ്ട് അതിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം എന്നർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. മഫാത്തിഹുൽ ഗൈബ് ഹുവ കിതാബുൻ മഷ്ഹൂറുൻ ഫി അൽ ഫൽസഫ തഫ്സീറുൽ ഖുർആൻ ഉസൂലുൽ ഫിഖ് ഇൽമുൽ ഹദീസ്. മാഷാല്ല, എല്ലാവരും കറക്റ്റ് ആണ്. ഈ മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത് ആരുടെ തഫ്സീറാണ് എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ആൻസർ കൊടുത്തത് തഫ്സീറുൽ ഖുർആൻ ആണെന്നാണ്. അപ്പൊ ആരുടെ തഫ്സീറാണ് മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? റഷീദ് റില അല്ല, അതെ റാസിയുടെ, ഇമാം റാസിയുടെ തഫ്സീറിന്റെ പേരാണ് ശരിക്കും മഫാത്തിഹുൽ ഗൈബ്. ഇമാം റാസിയുടെ തഫ്സീർ റാസി എന്നാണ് നമ്മളിപ്പോ പറയുകയെങ്കിലും അതിന്റെ യഥാർത്ഥ പേര് മഫാത്തിഹ് അൽ ഗൈബ് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ തഫ്സീറുകളുമായും മുഹദ്ദിസുകളുമായും ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഞാൻ എന്റെ പരിശോധനയിൽ കൂടുതൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്കൊരു പക്ഷേ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇസ്ലാമിക ചരിത്രം വളരെ വിശാലമാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരുപാട് വൈഡായിട്ട് തന്നെ ചോദ്യം ചോദിക്കാം. പക്ഷെ കൂടുതൽ ചോദ്യങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തഫ്സീറുകളുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മുഹദ്ദിസുകളുമായി ബന്ധപ്പെട്ടതോ. ഇപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ 5-ലും ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പല രൂപത്തിൽ ഒരേ ആളെ കുറിച്ച് തന്നെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അപ്പൊ തഫ്സീറുകൾ ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെടണം. അതിന്റെ പേരുകൾ, യഥാർത്ഥ പേരുകൾ ആരാണ്, അതിന്റെ സ്വാഹിബ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ വേണം. ഇൻഷാല്ല ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ ഞാൻ കാര്യമായി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും തഫ്സീറുകളെ, ഒരു 5-ഓ 6-ഓ 7-ഓ തഫ്സീറുകളെ, അതുപോലെ തന്നെ സിഹാവു സിത്ത, അതിന്റെ യഥാർത്ഥ പേരുകൾ, അതിന്റെ സ്വാഹിബുകൾ. ഇപ്പൊ സുനനു അബി ദാവൂദ് എന്ന് പറഞ്ഞാൽ അബൂദാവൂദിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അറിയാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊക്കെ പല ചോദ്യങ്ങളിലും വന്നിട്ടുണ്ട്. കാര്യമായി അത്തരം വിഷയങ്ങളാണ്. യഥാർത്ഥം നമുക്ക് ആൻസർ നോക്കാം. ശരിയാണ്, മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത് കിതാബുൻ മഷ്ഹൂറുൻ ഫി തഫ്സീറുൽ ഖുർആൻ. അടുത്ത ചോദ്യം നോക്കാം. മൻ സാഹിബു അത്തഫ്സീർ ഫി ലുലാലിൽ ഖുർആൻ. എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റ് ആണ്, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അതെ അതെ ചെയ്യുന്നുണ്ട്. സയ്യിദ് കുത്തുബിന്റെ തഫ്സീറിന്റെ പേരാണ് ഫി ദുലാൽ ഖുർആൻ. രണ്ടാമതൊരു ചോദ്യം കൂടി അതേ ഭാഗത്തു നിന്ന് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം, ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പല രൂപത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നമ്മുടെ സമയം കളയണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ വീണ്ടും ഒരു ചോദ്യം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തഫ്സീറുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഒന്ന് മുഫസ്സിറിന്റെ മുഴുവൻ പേര് ചോദിച്ചിട്ടുണ്ട്, തഫ്സീറിന്റെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്, ആരാണ് അതിന്റെ സാഹിബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മുഹദ്ദിസുകളും അതുപോലെ തന്നെയാണ്. നമുക്ക് അതിൽ അടുത്ത ചോദ്യം നോക്കാം. لا يؤمن احدكم حتى يحب لاخيه ما يحب لداش اهله احبته جاره نفسه. എല്ലാവരും കറക്റ്റ് ആണ്. لا يؤمن احدكم, നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്ത യുഹിബ് ലി അഖീഹി, തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ, സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ. എന്ത്? മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതെല്ലാം, സ്വന്തം സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല. 4 ചോദ്യങ്ങൾ ഇതേപോലെയുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടിട്ടുണ്ട്. അതിൽ ഒന്ന് വന്നിട്ടുള്ളത് ഏതുപോലെ ചോദിച്ചാൽ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും. ഈ ഇബാറത്ത് എവിടെ നിന്നുള്ളതാണ്? ഖുർആനാണോ, ഹദീസ് ഷെരീഫാണോ, ഖൗല ഇമാം ഷാഫിയാണോ, അതുപോലെ വേറൊരാളിൽ? ഇതേപോലെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ ഖുർആന്റെ ഒരു വചനമാണ്. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ചില ഹദീസുകൾ തന്നിട്ട് അതിന്റെ വിട്ടുപോയ ഭാഗത്തെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടാം. ചില വചനങ്ങൾ തന്നിട്ട് ആ വചനങ്ങൾ ഏത് സൂറത്തിലെയാണ്, അതല്ലെങ്കിൽ അത് ഖുർആനിക വചനമാണോ ഹദീസാണോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെയും
നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഹദീസ്, ഈ ഹദീസുകളൊക്കെ നമ്മുടെ മനസ്സുകളിലൂടെ പലതവണ കടന്നുപോയ, നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ച ഹദീസുകളാണ്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ എത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. അതുപോലെ പല രൂപത്തിൽ ഇതേ ഹദീസുകൾ വന്നിട്ടുണ്ട്. സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്ന് പറയുന്ന ഒരു ഹദീസ് ഇതുപോലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും എന്റെ വായനയിൽ ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. മിൻ അയ്മത്തി ഉലമാ ഇൽ ഹദീസ് തിൽമീദുൽ ബുഖാരി വലഹു അശ്ശമായിൽ അൽ മുഹമ്മദിയ. ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളാണ്, ഇമാം ബുഖാരിയുടെ ശിഷ്യനുമാണ്. അദ്ദേഹത്തിന് അശ്ശമായിലുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അതാരാണ് എന്നാണ് ചോദ്യം. ഇമാം തിർമിദിയാണോ, ഇമാം മുസ്ലിമാണോ, ഇബിനു മാജയാണോ, അബൂദാവൂദാണോ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. ഇൻഷാല്ലാ ഇമാം തിർമിദിയാണ് ആൻസർ. ഈ ചോദ്യം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതുപോലെ എത്ര ഡീപ്പായ ചോദ്യങ്ങളൊക്കെ വരുമോ കേട്ടിട്ട് എക്സാമിൽ എന്നുള്ളത്. മുഹദ്ദിസുകളുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ശ്രദ്ധ അവിടെ എത്താതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇമാം ബുഖാരിയുടെ ശിഷ്യനായ സിഹാഹു സിത്തയിൽപ്പെട്ട ആളാണ് ഇമാം തിർമിദി. ഇമാം തിർമിദിയുടെ ഒരു മുഅല്ലഫ രചനയാണ് അശ്ശമായിലുൽ മുഹമ്മദിയ എന്നുള്ളത്. ശരി, അടുത്ത ചോദ്യം നോക്കാം. അക്കദ തസ്ലുഹ് അൽഹുദൈബിയ ഫിസ്സന ഡാഷ് മിനൽ ഹിജറ. സുൽഹുൽ ഹുദൈബിയ വളരെ പ്രസിദ്ധമായ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സന്ധിയാണ് ഹുദൈബിയ സന്ധി. അത് ഏത് വർഷത്തിലാണ് എന്നതാണ് ചോദ്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സുൽഹുൽ ഹുദൈബിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സുൽഹുൽ ഹുദൈബിയ ഖുറൈശികളുടെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവാചകൻ സന്ധി തയ്യാറാക്കി തിരിച്ച് മദീനത്തേക്ക് തിരിച്ചു പോരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പ്രവാചകനോട് അല്പം ഒരു രോഷത്തിലാണെന്ന് പറയാം. കാരണം എന്തിനാണ് നമ്മൾ മുസ്ലിങ്ങളായിരുന്നിട്ടും ഹക്കിന്റെ ഭാഗത്തായിരുന്നിട്ടും അവരുടെ സന്ധികൾക്ക് അവരുടെ ഇതിനു വേണ്ടി നമ്മൾ കീഴൊതുങ്ങുന്നത് എന്തിനാണ് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അപ്പൊ തിരിച്ചു പോരുമ്പോ മദീനത്തേക്ക് തിരിച്ചു പോരുമ്പോഴാണ് ഈ സൂറത്തുൽ ഫത്ഹ് ഇന്ന ഫത്ഹിനാലക ഫത്ഹൻ മുബീന എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അത്രയും വലിയ ഒരു വിജയമായിരുന്നു ഹുദൈബിയ സന്ധി എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ആ വചനം കേട്ടുകൊണ്ട് പറയുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഹുദൈബിയ സന്ധി ഇസ്ലാമിക ചരിത്രത്തിലേറെ പ്രസിദ്ധമായ ഒരു സന്ധിയാണ്. അതിനുണ്ടാക്കിയ ഉടമ്പടികളൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്നും വായിച്ചു വെക്കണം. അത് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന, ദീനിയായും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ആൻസർ നോക്കാം. ഹിജറ ആറാം ആറിലാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. ശരി, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് തുഅദ്ദു അസ്സന ഡാഷ് ആ വർഷത്തെ പരിഗണിക്കുന്നത് ആമുൽ ഹുസിൻ നടന്ന വർഷം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ ആമുൽ ഹുസിൻ എന്ന് നടന്ന വർഷം അതിൽ പറയുന്നത് പ്രവാചകന് ഹിജ്റ പോകുന്നതിന്റെ 3 വർഷം മുമ്പ്, പ്രവാചകൻ ഹിജ്റ പോകുന്നതിന്റെ 3 വർഷം മുമ്പ്, അതായത് ദഅവത്ത് തുടങ്ങിയിട്ട് 10-ാമത്തെ വർഷം ആയിരുന്നു ആമുൽ ഹുസിന് ഉണ്ടായിരുന്നത്. ആമുൽ ഹുസിൻ നമുക്കറിയാം പ്രവാചകന് എല്ലാ തലത്തിലും പ്രവാചകന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അബൂ ത്വാലിബ് മരണപ്പെടുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പങ്കാളിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നു. എല്ലാ തരത്തിലും താങ്ങും തണലുമായിരുന്ന രണ്ടാളുകളുടെ വിയോഗങ്ങൾ പ്രവാചകന് ഏറെ സങ്കടവും വിഷമവും ഉണ്ടാക്കിയിരുന്നു. അതാണ് ആമുൽ ഹുസിൻ. അപ്പൊ ആമുൽ ഹുസിൻ നടന്ന വർഷം ഏതാണ് എന്നൊരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിച്ചേക്കാം എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. തർജുമാനിൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. അബ്ദുല്ലാഹിബിൻ ഉമർ, ഇബിനു അബ്ബാസ്, അബു മൂസൽ അഷ്അരി, സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു മജ്മഈൻ. നമുക്ക് നോക്കാം.
ഇബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന പേരുള്ള അബ്ബാസിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പേരിലാണ് തർജുമാനിൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ദീനിൽ കൂടുതൽ അറിവ് നൽകണേ എന്ന ഒരു പ്രാർത്ഥന തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണ് തർജുമാൻ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാന്ദർഭികമായ ചോദ്യം ചോദിക്കട്ടെ, തർജുമാനിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു രചന പ്രസിദ്ധമാണ്, അത് എഴുതിയതാരാണെന്ന് ടെക്സ്റ്റ് ചെയ്യാൻ കഴിയും? തർജുമാനിൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് നമ്മൾ പറയും. തർജുമാനിൽ ഖുർആൻ എന്നൊരു രചന ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ മഷാല്ല അബുൽ കലാം ആസാദിനാണ്. ജസാക്കുമുല്ലാ ഖൈർ, നമ്മുടെ ശ്രദ്ധയിൽ വന്നോട്ടെ എന്നുള്ള സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ശരി, അടുത്ത ചോദ്യം പോകാം. ഇവിടെ ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വഹാബികളുടെ ലഖബുകൾ, അനേകം ലഖബുകൾ ഉണ്ട് സ്വഹാബികൾക്ക്, ഒരുപക്ഷെ നൂറുകണക്കിന് ലഖബുകൾ. അതിൽ മഷൂറായതുണ്ട്, പ്രസിദ്ധമായതുണ്ട്, പിന്നെ ഹദീസുകളിൽ വന്നതുണ്ട്, ഇങ്ങനൊക്കെ ഒരുപാടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. പലതും നമുക്ക് അറിയുന്നതാണ്. ഇൻഷാല്ല ഞാനൊരു ഇവിടെ എന്റെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു 50ഓളം ആളുകളെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എണ്ണം 50 തന്നെയാണ്, ആ ആളുകളെ കുറിച്ചുള്ള അവരുടെ പേരുകൾ, അവരുടെ ലഖബുകൾ ഇൻഷാല്ല നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്യാം. എല്ലാം കൂടി ഓരോന്ന് വായിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് സമയത്തിന്റെ മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം എന്റെ സ്ലൈഡിൽ ഒഴിവാക്കിയത്. സ്വഹാബികളുടെ ലഖബുകൾ ഒരു പക്ഷേ വന്നേക്കാം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ഇൻഷാല്ല ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ശരി, അടുത്ത ചോദ്യം പെട്ടെന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒരിതൽ ഇമാം അൽ ബുഖാരി ഫി മക്ക അൽ മുക്കറമ നൈസാബൂർ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ. ഇത് കഴിഞ്ഞ് കേട്ടക്കിന് വന്ന ചോദ്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച്, ഇവിടെ ഒരിതൽ ഇമാം ബുഖാരി ഫി ഡേസ് എന്ന് വെച്ചിട്ട് ബുഖാറ എന്ന് ഇട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലായിരുന്നു. ബുഖാറയിലാണ് ഇമാം ബുഖാരി ജനിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, അറിയില്ലെങ്കിലും അതിനെ ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ചോദിച്ചത് സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഒരുപക്ഷെ പരിചയമുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇതും കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നൊരു ചോദ്യമാണ്. ഇവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ഇമാം ബുഖാരിയെ കുറിച്ച് 5 കേട്ടറ്റ് പരീക്ഷകളിൽ ഞാൻ ചോദ്യം കണ്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയെ കുറിച്ച് മാത്രം 5 കേട്ടറ്റ് പരീക്ഷകളിൽ പരിശോധിച്ചപ്പോ പല രൂപത്തിൽ ഇമാം ബുഖാരിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ്സിലും അതുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, നമുക്ക് ആൻസർ നോക്കാം. ഉസ്ബെക്കിസ്ഥാനാണ്, ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ഇമാം ബുഖാരി ജനിച്ചത്. നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട് ഇൻഷാല്ലാ. ശരി, ഇവിടെ ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകം എന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നു, വളരെ വിശാലമായ ഒരു ഏരിയയാണ്. ഒരു തലക്ക് നിന്ന് വായിക്കാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കാണിച്ചു നിന്ന് മറുതലയിൽ എത്തുക എന്നുള്ളത് തികച്ചും അപ്രാപ്യമാണ്. അതുകൊണ്ട് കൂടുതൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിയത്. 10 ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് 10 ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്നത് നിങ്ങളെ ധരിപ്പിക്കുക മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അല്ലാതെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയല്ല. പരിശോധനക്കപ്പുറത്ത് ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരും എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് മാത്രമാണ്. പാർട്ട് 3 നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദ്യങ്ങളായി വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഔവലു കിതാബുൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ട, എഴുതപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. PSC റിലേറ്റഡ് ബുക്സുകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയി, പല ചോദ്യങ്ങളിലും, ഒരുപക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു PSC ക്വസ്റ്റ്യൻ ആയി തന്നെ മുമ്പ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഔവലു കിതാബുൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓപ്ഷൻസിൽ ഖുർആൻ ഉണ്ടാവാം, മറ്റ് പേരുകളും ഉണ്ടാവാം. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷക്കാലം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അറബി ഭാഷയിൽ
ഏറ്റവും ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന നിലക്കാണ് പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നസലൽ ഖുർആൻ, ഞാൻ ആ സ്ലൈഡിൽ ഇങ്ങനെ വായിച്ചു പോവാണ്. നുസലൽ ഖുർആൻ മുനജ്ജമൻ ഫി നഹ്വ 23 സന, 23 വർഷക്കാലം കൊണ്ട് അല്പാൽപമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. തഷ്തമിലു സൂറത്തുൽ മക്കി സൂറുൽ മക്കിയ അലാ ഉസൂലുദ്ദീൻ അൽ ഈമാനു ബില്ലാഹി വറസൂലിഹി വല്യൗമിൽ ആഖിർ. ഖുർആനിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ നമ്മൾ ഉണ്ടാവാൻ, നമുക്കറിയുന്നതാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിൽ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. സൂറത്തുൽ മക്കിയ എന്നും സൂറത്തുൽ മദനിയ എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മക്കിയ എന്നതുകൊണ്ട് പ്രബലമായ ഉദ്ദേശം റസൂലുള്ള ഹിജ്റ 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോകുന്നതിന്റെ മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്നും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ പോയതിന്റെ ശേഷം, അതായത് 53-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ 10 വർഷക്കാലത്തോളമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനിയായ സൂറത്തുകൾ എന്നും പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മക്കിയായ സൂറത്തുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാര്യമായി ദീനിന്റെ ബേസായ കാര്യങ്ങളെ കുറിച്ചാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചാണ് മക്കിയായ സൂറത്തുകളിൽ കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഏതുപോലെ അൽ ഈമാനു ബില്ലാ വ റസൂലിഹി വല്യൗമിൽ ആഖിർ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങള്, അതുപോലെ തന്നെ പരലോകവുമായി അന്ത്യദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രവാചകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മക്കിയായ സൂറത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മക്കിയായ സൂറത്തുകളുടെ ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും, എന്നാൽ വലിയ വലിയ ആശയങ്ങളായിരിക്കും മക്കിയായ സൂറത്തുകളിൽ ഉണ്ടാവുക. ഇനി മദനിയായ സൂറത്തുകളോ, തഷ്തമിലു സൂറത്തുൽ മദനിയ അലാ ഉസൂലിൽ അഹ്കാം അൽ ഇബാദാത്ത് വൽ മുആമലാത്ത്, ആരാധനാ കർമ്മങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളെ കുറിച്ച്, നമ്മൾ ചെയ്യ നമ്മുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് മദനിയായ സൂറത്തുകളിലാണ്. മദനിയായ സൂറത്തുകൾ പലതും പരിശോധിച്ചാൽ നമുക്കറിയാം, തൊവീലായ ദൈർഘ്യമുള്ള വചനങ്ങളാണ്, അത് വിശാലമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ സ്വീകരിക്കേണ്ടുന്ന ക്രയവിക്രയങ്ങൾ, നിലപാടുകൾ, പ്രവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് മദനിയായ സൂറത്തുകൾ. എന്നതിന്റെ അർത്ഥം മക്കിയായ സൂറത്തുകളിൽ തീരെ ഇല്ല എന്നല്ല കേട്ടോ. കൂടുതൽ പ്രതിപാദ്യ വിഷയം മക്കിയായ സൂറത്തുകളിൽ ദീനിന്റെ ബേസായ കാര്യങ്ങളാണ് എന്ന് നമ്മളൊരു പൊതുധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഒരു പക്ഷെ ഇങ്ങനെ ചോദിക്കാം, തഷ്തമിൽ സൂറൽ മക്കിയ അല എന്ന് പറഞ്ഞിട്ട് മദനിയായ സൂറത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ച് അതിൽ ഓപ്ഷനിൽ കൊടുക്കാം. ഒരുപക്ഷെ ചോദ്യകർത്താവിന് അങ്ങനെയും ഇടാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് മക്കിയായ സൂറത്തുകളുടെ മദനിയായ സൂറത്തുകളുടെ പ്രബലമായ പ്രതിപാദ്യ വിഷയങ്ങളെ കുറിച്ച് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ യമാമ യുദ്ധത്തെ കുറിച്ച് പ്രത്യേകം സൂചിപ്പിച്ചത്. ഗസ്വത്തുൽ യമാമ, യമാമ യുദ്ധം പ്രത്യേകം പറയാണ്. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അതിന്റെ വർഷങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബദർ ആവട്ടെ, ഉഹ്ദ് ആവട്ടെ, അഹ്സാബ് ആവട്ടെ, ഹന്ദക് ആവട്ടെ, ഒരുപാട് യുദ്ധങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഷാം പിടിച്ചടക്കിയതുപോലെ, ഇറാഖ് പിടിച്ചടക്കിയതുപോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫലസ്തീന്, അതുപോലെ റോമ, ഇതൊക്കെ പിടിച്ചടക്കിയതുപോലെ പ്രത്യേകമായ ഫുതുഹാത്തുകൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നമ്മുടെ നോട്ടിൽ നമ്മളത് ഉൾപ്പെടുത്തണം, അതിന്റെ വർഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നതുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. യമാമ യുദ്ധം പരിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PSC റിലേറ്റഡ് ബുക്സുകളിലൊക്കെ കാര്യമായി വരുന്ന ഒരു പ്രതിപാദ്യ വിഷയം അതാണ്. ഖുർആനിന്റെ ക്രോഡീകരണം, ആരുടെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. ശരി, ഗസ്വത്തുൽ യമാമ ഹിജ്റ 11-ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന്റെ ശേഷം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് യമാമ യുദ്ധം.
യമാമ യുദ്ധം മുർത്തദ്ദുകൾക്കെതിരെയായിരുന്നു. മുസൈലിമത്തുൽ കിസാബ് അടക്കമുള്ള ആളുകൾ മരണപ്പെടുന്നത് ഈ യുദ്ധത്തിലാണ്. യമാമ യുദ്ധം ഹിജറ 11 സംഭവിച്ച്, അതിൽ ഏകദേശം പിന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്നെ 100,000-ത്തിലധികം ഖുറൈശികൾ അന്ന് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 12,000-ത്തോളം മുസ്ലിമീങ്ങൾ ഈ യമാമ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹിജറ 11 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട മുർത്തദ്ദുകൾക്കെതിരെ മുസൈലിമത്തുൽ കദ്ദാബ് ഒക്കെ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് 12,000 പേര് ഏകദേശം ഖുറൈശികൾ അല്ല മുർത്തദ്ദുകളുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 100,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് 1,200 ആളുകൾ ആ യുദ്ധത്തിൽ ഷഹീദായി. യമാമ യുദ്ധത്തിൽ 1,200 മുസ്ലിമീങ്ങൾ ഷഹീദായി. അവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് മുർത്തദ്ദുകളുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 21,000 ആളുകൾ ഷഹീദായി. ഈ യുദ്ധത്തിൽ ഏകദേശം യമാമ യുദ്ധത്തിൽ 70 ഖാരിഈങ്ങൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ഷഹീദായപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നുകൊണ്ട് ഇങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കണമെന്ന കാര്യം ആദ്യമായി അറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അശാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലിജംഇൽ ഖുർആൻ ഇലാ ഖലീഫത്തി അബി ബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഒരു ചോദ്യം വരാം, ആരാണ് ആദ്യമായി ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ചുള്ള ചിന്ത പങ്കുവച്ചത് എന്ന് ചോദ്യം വരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടുക ഒരു പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്നായിരിക്കാം. കാരണം ആദ്യത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബറാണ്. നടന്നത് ക്രോഡീകരണം തുടക്കം കുറിക്കുന്നത് സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. സ്വാഭാവികമായും കൂടുതൽ ചിന്തിക്കാതെ ആ ഒരു ചോദ്യത്തിന് അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക അത് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്നാണ്. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ജംഅ് ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതിന്റെ കാരണം ഇതായിരുന്നു, യമാമ യുദ്ധത്തിൽ 1,200 ആളുകൾ ഷഹീദായപ്പോ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 70 ആളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഷഹീദായി. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ, അന്നത്തെ കാലത്ത് ഖുർആൻ എഴുതി വെക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി അത് ക്രോഡീകരിക്കാൻ തുടങ്ങിയിട്ടില്ല, പല ഭാഗങ്ങളിൽ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ പോലും ക്രോഡീകരിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ലോകത്തോട് വിട പറയുമ്പോ അത് പ്രയാസമാകുമെന്നുള്ളത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനോട് ഈ വിഷയത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ആ ചിന്ത പങ്കുവച്ചത്. ആരുടെ കാലത്താണ് ജംഅ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്താണ്. പിന്നെ അതിന് ശേഷം രണ്ടാം ജംഅ് എന്ന് പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി, വഹി എഴുതി വെക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെ എന്നൊരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇഖ്തർഷാദ് എന്ന് പറഞ്ഞിട്ട് വരും, എന്നിട്ട് അതിൽ പ്രധാനപ്പെട്ട 3 വരും, അതിൽ ഒരാള് ഇതിൽ പെടാത്തത് ഉണ്ടാവും. അപ്പൊ കുത്താബുൽ വഹി എഴുതി വെക്കുന്ന ആളുകൾ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട 9 ആളുകളുടെ പേരുകളാണ് ഞാൻ എന്റെ ഇവിടെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കുക, 9 മാത്രമല്ല കുത്താബുൽ വഹിയ. കുത്താബുൽ വഹിയിന്റെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, കൂടുതൽ ആളുകളെ അതിന്റെ പേരിൽ പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പല ഭാഗങ്ങളിലും പ്രത്യേകം പരാമർശിക്കപ്പെട്ട 9 ആളുകളുടെ പേരുകൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല ബുക്കുകളിലും കുത്താബുൽ വഹയിൽ മുഹിമ്മ എന്ന് പ്രധാനപ്പെട്ട വഹി എഴുതി വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 9 പേരുകളാണ് കാണാറ് എന്നുള്ളത് കൊണ്ടുമാണ് ഈ 9 പേര് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന്, സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോടാണ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത്. ഇത് എഴുതി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോടാണ്. അപ്പോ സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനു കുത്താബുൽ വഹിയിൽ ഒരാളാണ്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിനു 2. സയ്യിദ് ബിൻ അൽ ആസ്, സയ്യിദ് ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ അൽ ഹാരിസ്. ഞാൻ 2 സ്ലൈഡിലായിട്ട് ഇത് ഉൾപ്പെടുത്തിയെന്നു വെച്ചാൽ അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പതിയട്ടെ എന്നുള്ളത് കൊണ്ടാണ്.
ഒൻപത് ആളുകളെ ഒരൊറ്റ നിലക്ക് കാണിച്ച് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല. ഈ നാല് ആളുകളെ നമ്മൾ രണ്ട് മൂന്ന് തവണ ഇപ്പോൾ മനസ്സിരുത്തി വായിച്ചാൽ തന്നെ ഇത് നമ്മുടെ മനസ്സിലേക്ക് പതിയും, തീർച്ചയാണ്. അതിനുശേഷം നമുക്കൊരു അഞ്ചാളെ കൂടി നമുക്ക് മനസ്സിലാക്കാം. കുത്താബുൽ വഹയിൽപ്പെട്ട പ്രധാനികളാണ് ഒന്ന് സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹുനു, അബ്ദുല്ലാഹി ബിൻ സുബൈർ, സയ്യിദ് ബിൻ അൽ ആസ്, അബ്ദുറഹ്മാൻ ബിൻ അൽ ഹാരിസ്. സയ്ദ് ബിൻ സാബിത്, അബ്ദുല്ലാഹി ബിൻ സുബൈർ, സയ്യിദ് ബിൻ അൽ ആസ്, അബ്ദുറഹ്മാൻ അൽ ഹാരിസ്. അടുത്ത അഞ്ചാളോട് നോക്കാം. അലി ബിൻ അബി ത്വാലിബ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഉബയ്യ ബിൻ കഅബ്, മുആദ് ബിൻ ജബൽ. അലി ബിൻ അബി ത്വാലിബ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഉബയ്യ ബിൻ കഅബ്, മുആദ് ബിൻ ജബൽ. നേരത്തെ പറഞ്ഞ മറന്നുകൊണ്ട, സയ്ദ് ബിൻ സാബിത്, അബ്ദുല്ലാഹി ബിൻ സുബൈർ, സയ്യിദ് ബിൻ ആസ്, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്, അലി ബിൻ അബി ത്വാലിബ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഉബയ്യ ബിൻ കഅബ്, മുആദ് ബിൻ ജബൽ. രണ്ടു മൂന്ന് തവണ മനസ്സിരുത്തി വായിച്ചാൽ നമ്മുടെ ശ്രദ്ധയിൽ പതിയും. പിന്നെ മറന്നുപോകുന്ന ടെൻഷൻ ഒന്നും വേണ്ട, ഇടയ്ക്കിടക്ക് ഒന്ന് വായിച്ചാൽ തന്നെ മതി. ആ ചോദ്യം കാണുമ്പോൾ തീർച്ചയായും ഇൻഷാല്ലാ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റും. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ പേരുകളെ കുറിച്ച് പലപ്പോഴും ചോദിക്കാം. ചോദ്യങ്ങൾ കുറവാണ്. ഞാൻ പരിശോധിച്ചതിൽ, പ്രത്യേകം എന്റെ ശ്രദ്ധയിൽ വന്നതുകൊണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ കൂടുതൽ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഒരുപാട് പേരുകളുണ്ട് പല സൂറത്തുകൾക്കും, ഇഷ്ടം പോലെ പേരുകളുണ്ട്. നമുക്കറിയുന്നതും അറിയാത്തതുമായി, പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് പേരുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് പിന്നെ പി എസ് സികൾക്കൊക്കെ നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. പക്ഷെ കേട്ടറ്റ എക്സാമുകൾക്ക് അതുപോലെയുള്ള ഒരു ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് നിൽക്ക്, സൂറത്തുൽ ഫാത്തിഹക്ക് ഏകദേശം 25 പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് എന്നാണ് ഒരു മുഫസ്സിർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25 പേരുകൾ ഉണ്ടെന്നാണ്. സൂറത്തുൽ ഫാത്തിഹക്ക് അഅലമു സൂറത്തു ഫിൽ ഖുർആൻ കരീം, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അഅലമു ആയ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണെന്ന് പറയാ, ആയത്തിൽ കുർസി വരണില്ല, ആയത്തിൽ കുർസി പറയും. അഅലമു സൂറ ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ വരാൻ അതിന് ചാൻസ് ഉണ്ട്. നമസ്കാരം ശരിയാവാത്ത സൂറത്ത് ഏതാണെന്ന് ഒരു പക്ഷെ ചോദിക്കാം. അതുപോലെ ഈ പേരുകൾ എടുത്തുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട പ്രത്യേകം ആ പേരുകൾ ഞാൻ ഉൾപ്പെടുത്തിയത്. ശരി, ഫാത്തിഹത്തുൽ കിതാബ് എന്നൊരു പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. കാരണം ഖുർആനിന്റെ തുടക്കം എന്ന് തന്നെ, പ്രാരംഭം എന്ന് പറയുന്നത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് അത് ഫാത്തിഹത്തുൽ കിതാബ് എന്നറിയപ്പെടുന്നുണ്ട്. ഉമ്മുൽ കിതാബ് അതുപോലെ ഉമ്മുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണോ ആ വിഷയം ആ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. പരിശുദ്ധ ഖുർആനിലെ പല വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം എന്താണോ അത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുകൊണ്ട് അതൊരു ബേസാണ്, ഉമ്മാണ്, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് എന്ന് അതിന് പേര് നൽകപ്പെടുന്നു. അസ്ബഉൽ മസാനി എന്നൊരു പേരുണ്ട്. ഈ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പേര് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തിൽ തന്നെ വന്ന ഒരു പേരാണ്. സബഉൽ മസാനി എന്നുള്ളത് 7 ആവർത്തിതങ്ങൾ എന്ന ഒരു പേരുണ്ട്. അൽ വാഫിയ എന്നതൊരു പേരുണ്ട്. അതുപോലെ അൽ കൻസ് എന്ന പേരുണ്ട്. അൽ കാഫിയ എന്ന പേരുണ്ട്. അൽ അസാസ് എന്ന പേരുണ്ട്. അൻ നൂർ എന്ന പേരുണ്ട്. സൂറത്തുൽ ഹംദ് ഉണ്ട്. സൂറത്തുൽ ശുക്ർ ഉണ്ട്. അഷിഫാ എന്ന പേരുണ്ട്. അഷാഫിയ എന്ന പേരുണ്ട്. സൂറത്തു സ്വലാ അസ്വലാത്ത് എന്ന പേരുണ്ട്. ഇതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളൂ. ഏതൊക്കെ ഭാഗത്തിനിന്ന് ചോദ്യങ്ങൾ വരും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് നിൽക്ക് ആ സൂറത്തിന്റെ മറ്റു പേരുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പേരുകൾ ഒന്ന് രണ്ടു മൂന്ന് തവണ വായിച്ചാൽ തന്നെ ഇൻഷാല്ലാ നമ്മുടെ മനസ്സിലേക്കും മിക്കവാറും നമ്മൾക്കൊക്കെ ഇത് അറിയുന്ന പരിചിതമായ വാക്കുകളായിരിക്കും. എങ്കിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഫാത്തിഹത്തുൽ കിതാബ് അൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അസ്ബഉൽ മസാനി, അൽ വാഫിയ, അൽ കൻസ്, അൽ കാഫിയ, അൽ അസാസ്, അന്നൂർ, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ശുക്ർ, അഷിഫാ, അഷാഫിയ, സൂറത്തുൽ സ്വലാത്ത്. ഇതൊക്കെയാണ് സൂറത്തിന്റെ പേരുകൾ എന്നത് പ്രത്യേകം സൂചിപ്പിക്കാം.
ശരി, തഫ്സീറുകളെ കുറിച്ചാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട തഫ്സീറുകൾ ഏതൊക്കെയാണ്, അത് എഴുതിയതാരാണ്, അതിൻ്റെ യഥാർത്ഥമായ പേരുകൾ എന്താണ് എന്നൊക്കെയാണ് ഇൻഷാ അള്ളാ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് തഫ്സീറു അത്തൊബിരി. തഫ്സീറു തൊബിരി എന്ന് പറഞ്ഞാൽ ആ പേരിനെ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് അറിയാൻ കഴിയും. അതേത് തഫ്സീറാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിന് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരെഴുതിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ പേര് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തഫ്സീർ തൊബിരി, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ജരീർ അത്തൊബിരി എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ ജരീർ അത്തൊബിരി 224 ജനിച്ചു, ഹിജറ 310 വഫാത്താവുന്നത്. മുഹമ്മദ് ബിൻ ജരീർ അത്തൊബരി, മുഹമ്മദ് ബിൻ ജരീർ അത്തൊബരിക്കുള്ള രണ്ട് ലഖബുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൽ ഇമാമുൽ മുഫസ്സിരീൻ എന്നൊരു പേര് തഫ്സീർ തൊബരിക്കുണ്ട്. അതുപോലെ അബു തഫ്സീർ എന്ന ഒരു ലഖബും തഫ്സീർ സാഹിബു തഫ്സീർ തൊബരിക്കുണ്ട്. ആ തഫ്സീറിന്റെ യഥാർത്ഥ പേരാണ് അവിടെ മൂന്നാമത് കൊടുത്തിട്ടുള്ളത്. ജാമിഉൽ ബയാൻ ഫി തഅ്‌വീലി ആയിൽ ഖുർആൻ, ജാമിഉൽ ബയാൻ ഫി തഅ്‌വീലി ആയിൽ ഖുർആൻ എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. തഫ്സീർ മുഹമ്മദ് ബിൻ ജരീർ തബരിയെ കുറിച്ച് വേണമെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാം, പക്ഷെ ബേസിക് ആയ കാര്യങ്ങൾ കേട്ടിട്ടിന് വരികയുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിന്റെ മറ്റു തലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അതുപോലെ തബരിസ്ഥാൻ ഈ പ്രവിശ്യയിലെ ആണ് അദ്ദേഹം ജനിക്കുന്നത്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടാകുന്നു. ഒരുപക്ഷെ കേട്ടറ്റിന്റെ കഴിഞ്ഞ കാല ചോദ്യങ്ങളിൽ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, തഫ്സീറിന്റെ യഥാർത്ഥ പേരെന്താണ്. രണ്ട്, അതിന്റെ സ്വാഹിബാരാണ് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്കതിൽ മനസ്സിലാക്കാനുള്ളൂ. അതിൽ ഞാൻ ഒരു സ്ലൈഡിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീറും ബിൽ അസർ, തഫ്സീർ തുബരിയെ വിശദീകരിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നിടത്ത് പ്രത്യേകമായ പറയുന്ന ഒരു കാര്യമാണ് തഫ്സീർ അൽ അസർ എന്നുള്ളത്. രണ്ട് തരത്തിൽ തഫ്സീറുകൾ കാണാം. ഒന്ന് തഫ്സീറുൽ ബിൽ അസർ ആണ്, രണ്ട് തഫ്സീറും ബിൽ റഅ്യ് ആണ്. തഫ്സീറും ബിൽ അസർ എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിന് വിശദീകരണമായി മറ്റ് ആയത്തുകളും ഹദീസുകളും കൊണ്ട് അതിനെ ഷറഹ് ചെയ്യുന്നതിനാണ് തഫ്സീറും ബിൽ അസർ എന്ന് പറയാ. തഫ്സീറും ബിൽ റഅ്യ് എന്ന് പറഞ്ഞാൽ സ്വന്തം പഠനത്തിലൂടെ മനസ്സിലായ കാര്യങ്ങൾ ഷറഹിൽ ഉൾപ്പെടുത്തുന്നതിനാണ് തഫ്സീറും ബിൽ റഅ്യ് എന്ന് പറയാ. അതെല്ലാ തഫ്സീറും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, തഫ്സീർ തബരിക്ക് അവിടെ പ്രത്യേകം പരാമർശിച്ചത് കൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് സ്ലൈഡിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂ. ശരി, ഇത്ര നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. തഫ്സീർ തുബരി മുഹമ്മദ് ബിൻ ജരീർ അത്തുബരി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. 224 ജനിക്കുന്നു, 310 മരണപ്പെടുന്നു. ലഖബ് ഇമാമുൽ മുഫസ്സിരീൻ എന്നും അബു തഫ്സീർ എന്ന ലഖബും അവർക്കുണ്ട്. തഫ്സീറിന്റെ യഥാർത്ഥമായ പേര് ജാമിഉൽ ബയാൻ ഫി തഅ്‌വീലി ആയിൽ ഖുർആൻ എന്നുള്ളതാണ്. ശരി, രണ്ടാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത് തഫ്സീറുൽ കശാഫാണ്. അവരുടെ പേര് അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ഷരി എന്നാണ്. അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ഷരി എന്നാണ്. തഫ്സീറു സമഖ്ഷരി എന്ന് പ്രത്യേകം പറയാറുണ്ടോ എന്നറിയില്ല. സമഖ്ഷരിയുടെ തഫ്സീർ എന്ന് നമ്മൾ പറയാറുണ്ട്, അത് തന്നെയാണ് തഫ്സീറുൽ കശാഫ്. സമഖ്ഷർ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ചേർത്തിയാണ് മഹ്മൂദ് ബിൻ ഉമർ എന്ന് പറയുന്നവരെ ഹഫിളഹുല്ലാ അസ്സമഖ്ഷരി എന്ന് പ്രത്യേകം അതിലേക്ക് ആ പേര് കൂടി ചേർത്തി പറയുന്നത്. ഹിജറ 467 ജനിക്കുന്നു, ഹിജറ 538 ഹഫിളഹുല്ലാ വഫാത്ത് ആവുന്നത്. അപ്പൊ തഫ്സീർ നമ്മൾ മനസ്സിലാക്കി വെക്കുക, തഫ്സീറുൽ കശാഫ് എന്ന് മഷൂറായ ഒരു പേരാണ് തഫ്സീറുൽ കശാഫ്. അത് സമഖ്ഷരിയുടേതാണ്. സമഖ്ഷരിയുടെ യഥാർത്ഥമായ പേര് മഹ്മൂദ് ബിൻ ഉമർ എന്നാണ്. അബുൽ ഖാസിം എന്ന കുന്നിയത്ത് ചേർത്തിയാണ് വിളിക്കപ്പെടുക. അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ഷരി എന്നിവരുടെ തഫ്സീറാണ് തഫ്സീറുൽ കശാഫ്. തഫ്സീറുൽ കശാഫിന്റെ സാഹിബായ സമഖ്ഷരിക്കുള്ള ഒരു ലഖബാണ് ജാറുല്ല എന്നുള്ളത്. ജാറുല്ല അസ്സമഖ്ഷരി എന്ന് പറയാറുണ്ട്. ജാറുല്ല എന്ന് പറഞ്ഞാല് അവിടെ വരാനുള്ള കാരണം അത് നമുക്ക് മനസ്സിലാവുന്നത് പല സമയത്തും അബുൽ ഖാസിം ഹഫിളഹുല്ല മക്കയിലേക്ക് വരികയും പഠിക്കുന്നതിനു വേണ്ടി
ജീവിതത്തിൽ പല സമയങ്ങളിലും മക്കയിലേക്ക് വന്ന് അവിടെ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാറുള്ള അള്ളാഹുവിന്റെ ഒരു അയൽവാസി എന്ന ഒരു ലഖബ് അവർക്കുള്ളതായി രേഖപ്പെടുത്തപ്പെടുന്നു. അപ്പൊ ജാറുള്ള എന്ന ലഖബ് ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിന്റെ പേര് അല്പം വലിയതാണ് എങ്കിൽ ഞാൻ ആ പേര് കംപ്ലീറ്റ് ആയി അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട്. അൽ കശാഫ് അൻ ഹഖായിഖി ഗവാമിദു തൻസീൽ വഉയൂനുൽ അഖാവീൽ ഫീ വുജൂഹി തഅ്‌വീൽ. കുറച്ച് വലിയ പേരാണ് എങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻ കേസ് ആ തഫ്സീറിന്റെ പേര് വന്നിട്ട് അതിന്റെ സാഹിബ് ആരാണെന്ന് ചോദിച്ചാൽ അത് സമഖ്ശരി എന്ന പേര് ഓപ്ഷനിൽ വന്നാലും മഹ്മൂദ് ബിൻ ഉമർ എന്ന പേര് വന്നാലും നമുക്ക് മനസ്സിലാവണം, ജാറുള്ള എന്ന പേര് വന്നാലും നമുക്ക് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സ്ലൈഡിലൂടെ അവസാനിക്കുകയാണ്, തഫ്സീറുൽ കശാഫാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹിബിന്റെ പേര് അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ശരി എന്നുള്ളതാണ്. അവരുടെ ലഖബാണ് ജാറുള്ള എന്നുള്ളത്. തഫ്സീറിന്റെ യഥാർത്ഥമായ പേരാണ് അൽ കശാഫ് അൻ ഹഖായിഖി ഗവാമിദു തൻസീൽ വഉയൂനുൽ അഖാവീൽ ഫീ വുജൂഹി തഅ്‌വീൽ. മറ്റൊരു കാര്യം കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അസാസുൽ ബലാഗ, അതാ അതിന്റെ സ്വാഹിബ് ആരാണ് എന്നുള്ളത് നമുക്ക് കാണാം. സമഖ്ശരി ഒരു ലുഗവിസ്റ്റ് കൂടിയാണ് എന്ന് പറയാം, ഭാഷയിൽ ഉള്ള ഒരു ആലിം കൂടിയായിരുന്നു. സമഖ്ശരി ഇൽമുൽ ബലാഗയില് അദ്ദേഹത്തിന് വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നു. അസാസുൽ ബലാഗ എന്ന ഒരു രചന അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അസാസൽ വേറെയും ഒരുപാട് രചനകളുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ പഠനത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരേണ്ട എന്നുള്ളത് കൊണ്ടാണ് പ്രധാനം എന്ന് തോന്നിയ മുൻകാല ചോദ്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയത്തെ ഞാൻ ഇവിടേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അസാസുൽ ബലാഗ എന്ന് ആരാണ് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട, അത് സമഖ്ശരിയാണ്. അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ശരി എന്നിവരാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ശരി, മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് തഫ്സീറുർ റാസിയാണ്. നേരത്തെ ചോദ്യത്തിൽ വന്നിരുന്നു മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീർ അത് ഏത് വിഷയത്തിലാണ് എന്ന് വന്നിരുന്നു. മഫാത്തിഹുൽ ഗൈബ്, മഫാത്തിഹുൽ ഗുയൂബ് ഇങ്ങനെ പല പേരുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പണ്ഡിതന് അതുമായി ബന്ധപ്പെട്ട ഒരു രചനയുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ, എന്റെ പേര് ഓർമ്മ വരുന്നില്ല. വളരെ കോമൺ ആയ ഒരു പേരാണ് മഫാത്തിഹുൽ ഗൈബ്, മഫാത്തിഹുൽ ഗുയൂബ്, മിഫ്താഹുൽ ഗൈബ് എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ രചനകൾ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തെറ്റേണ്ടതില്ല. മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത് തഫ്സീറുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഇമാം റാസിയുടെ തഫ്സീർ തന്നെയാണ്. തഫ്സീറുൽ കബീർ എന്നും ഇതിന് പേരുണ്ട്, മഫാത്തിഹുൽ ഗൈബ് എന്നും ഇതിന് പേരുണ്ട്. സാഹിബിന്റെ പേര് വായിക്കാം. അബു അബ്ദില്ല മുഹമ്മദ് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹസൻ അർറാസി. അബ്ദുള്ള മുഹമ്മദ് ബിൻ ഉമർ എന്നതാണ് യഥാർത്ഥ പേര്, സോറി മുഹമ്മദ് ബിൻ ഉമർ എന്നുള്ളതാണ് യഥാർത്ഥ പേര്. അബു അബ്ദുള്ള എന്നുള്ളത് കുന്നിയത്താണ്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹസൻ അർറാസി, പേരിങ്ങനെ കുറച്ച് ദൈർഘ്യമുള്ളത് കാണുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽ നിൽക്കോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ടെൻഷൻ ഒന്നും വേണ്ട. രണ്ടു മൂന്ന് തവണ ഇത് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാകും. ഇൻഷാല്ല ചോദ്യത്തിൽ വരുമ്പോ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും ഇതിനില്ല. 543 ഞാൻ നിങ്ങൾ പലപ്പോഴും മെസ്സേജ് കാണുന്നില്ല. വോയിസ് ഉണ്ടല്ലോ അല്ലേ, സൗണ്ട് ഓഡിയബിൾ അല്ലേ? ശരി ശരി, 543 ഇമാം റാസി ജനിക്കുന്നത്. 606 മരണപ്പെടുന്നത്. ഇമാം റാസി 543 ജനിക്കുന്നു, 606 മരണപ്പെടുന്നത്. ഫഖ്റുദ്ദീൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണ്. ഫഖ്റുദ്ദീൻ റാസി എന്നുള്ളത് യഥാർത്ഥ പേരല്ല, ഫഖ്റുദ്ദീൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ ഉമർ ബിൻ അൽ ഹസൻ അത്തമീം അൽ ബക്കരി എന്നുള്ളതാണ്. അതിന്റെ ലാസ്റ്റ് വരുന്നതാണ് റാസി എന്നുള്ളത്. ഞാൻ ആ പേര് ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുത്തത്, നമുക്ക് മനസ്സിൽ നിന്നോട്ടെ എന്നുള്ളത് കൊണ്ട് ആ പേരിന്റെ ചിലത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇത് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇൻഷാല്ല നമുക്ക് ചോദ്യം വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും ഇതിനില്ല. അപ്പൊ അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹസൻ റാസി എന്ന പേര് ലഖബ് ആണ് ഫഖ്റുദ്ദീൻ റാസി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വേറൊരു ലഖബാണ്, രണ്ട് പേരുകളാണ്, മഷൂറായ പേരുകളാണ്, ഇബ്നുൽ ഖതീബ് അർറൈ എന്നുള്ളത്. റയ്യ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർത്തി ഇബ്നുൽ ഖതീബ് അർറൈ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ സുൽത്താനുൽ മുത്തക്കല്ലിമീൻ എന്ന
ഒരു മഷ്ഹൂറായ പേരുകൂടി അവർക്കുണ്ട് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മഫാത്തിഹുൽ ഗൈബ് എന്നതാണ് തഫ്സീറിന്റെ പേര്, ഇനി തെറ്റരുത്. തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാലും മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞാലും അത് ഇമാം റാസിയുടെ തഫ്സീറാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ശരി, അടുത്ത തഫ്സീർ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തഫ്സീറുൽ ബൈലാവിയാണ്. സാഹിബ് തഫ്സീർ ബൈലാവിന്റെ യഥാർത്ഥ പേര് അബ്ദുള്ള ഇബിൻ ഉമർ അൽ ബൈലാവി എന്നാണ്. ആ പേരും കുറച്ച് ലെങ്തി ആണ്, ഞാനത് ഷോർട്ട് ആക്കിയതാണ്. അബ്ദുള്ള ബിൻ ഉമർ അൽ ബൈലാവി എന്നാണ് സാഹിബിന്റെ യഥാർത്ഥ പേര്. മറ്റൊരു പേര് ഞാൻ അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്, നാസറുദ്ദീൻ. രണ്ട് നാസറുദ്ദീൻ ഇല്ല കേട്ടോ, ഒരു നാസറുദ്ദീൻ ഉള്ളു, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. നാസറുദ്ദീൻ അബു സയ്യിദ് ഔ അബുൽ ഖൈർ അബ്ദുല്ലാഹിബിനു അബി അൽ ഖാസിം ഉമർ ബിൻ അൽ ബൈലാവി എന്ന ഒരു പേര് കൂടി അദ്ദേഹത്തിന്റെ കാണാം. ഞാനത് ഷോർട്ടാക്കിയിട്ടാണ് അതിന്റെ ആദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്, എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നോട്ടെ എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത് അതിന്റെ ഫുൾ നെയിം കൂടി കൊടുത്തിട്ടുള്ളത്. തഫ്സീറുൽ ബൈലാവി എഴുതിയ അബ്ദുല്ലാഹിബിൻ ഉമർ ജനിച്ച വർഷം ചരിത്രത്തിൽ കൃത്യമായി പല സ്ഥലത്തും കാണുന്നില്ല. വഫാത്തായത് ഹിജറ 697 ആ തഫ്സീറിന്റെ പേര് അത് പകുതിയെ വന്നിട്ടുള്ളൂ. അൻവാറു തൻസീൽ, ആ ശരിയാണ്, അൻവാറു തൻസീൽ വ അസ്റാറു തഅ്‌വീൽ എന്നാണ് തഫ്സീറിന്റെ പേര്. അൻവാറു തൻസീൽ വ അസ്റാറു തഅ്‌വീൽ എന്നാണ് തഫ്സീറിന്റെ പേര്. മനസ്സിൽ വെക്കുക, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ആകെ ചോദ്യ പേപ്പർ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥ ഉണ്ടാവരുത്. വീണ്ടും വീണ്ടും ഈ നോട്ട് വായിക്കുക, ഇൻഷാല്ലാ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അൻവാറു തൻസീൽ വ അസ്റാറു തഅ്‌വീൽ എന്നാണ് തഫ്സീറിന്റെ പേര്. ഇത്ര ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ, കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല എന്നാണ് എന്റെ ധാരണ. തഫ്സീറുൽ ബൈലാവി ഏതാണ്, അതിന്റെ സാഹിബ് ആരാണ്, അവരുടെ ശരിക്കുള്ള പേരെന്താണ്, തഫ്സീറിന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ശരി, അടുത്തത് തഫ്സീറുൽ ഖുർത്തുബി. വളരെ മൂന്ന് കാര്യങ്ങളുള്ളൂ. മുഹമ്മദ് ബിനു അഹമ്മദ് ബിനു അബി ബക്കർ എന്നതാണ് അവരുടെ യഥാർത്ഥ പേര്. മുഹമ്മദ് ബിനു അഹമ്മദ് ബിനു അബി ബക്കർ എന്നാണ് യഥാർത്ഥ പേര്. മരിക്കുന്നത്, വഫാത്താവുന്നത് ഹിജറ 681 തഫ്സീറിന്റെ പേര് തഫ്സീറുൽ അഹ്കാമിൽ ഖുർആൻ എന്നാണ്. തഫ്സീർ ലി അഹ്കാമിൽ ഖുർആൻ എന്നാണ് തഫ്സീറിന്റെ പേര്. അതാണ് തഫ്സീർ ഖുർത്തുബി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് മാത്രമേ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നുള്ളൂ. ഒന്ന്, തഫ്സീറുൽ ഖുർത്തുബി എന്ന തഫ്സീറിനെ കുറിച്ച്. രണ്ട്, അതിന്റെ സാഹിബിന്റെ പേര്. വഫാത്തായത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ, ചോദ്യങ്ങളിൽ വന്നിട്ടില്ല. തഫ്സീർ ലി അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീറിന്റെ യഥാർത്ഥ പേരിനെ കുറിച്ച്. അടുത്തത് നമുക്ക് പരിചയമുള്ള തഫ്സീറാണ് തഫ്സീർ ഇബ്നു കസീർ. ഇബ്നു കസീറിന്റെ യഥാർത്ഥ പേരാണ് ഇമാദുദ്ദീൻ അബുൽ ഫിദ ഇസ്മായിൽ ഇബിൻ ഉമർ ഇബിൻ കസീർ. ഹിജറ 701 ജനിക്കുന്നു, 774 മരണപ്പെടുന്നു. റഹിമഹുല്ല. 701 ജനിക്കുന്നു, 774 മരണപ്പെടുന്നു. യഥാർത്ഥ പേര് ഇമാദുദ്ദീൻ അബുൽ ഫിദ ഇസ്മായിൽ ഇബിൻ ഉമർ ബിൻ കസീർ. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇസ്മുൽ കാമിൽ ലിത്തൊബിരി എന്നോ അല്ലെ സമഹ്ശരി എന്നോ, അങ്ങനെ എന്തോ ഒരു ചോദ്യം കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മുഫസ്സറുകളുടെ യഥാർത്ഥ പേര് ചോദിച്ച് ചോദ്യങ്ങൾ വന്നേക്കാം, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. വളരെ ചുരുങ്ങിയ 6-7 ആളുകളെ കുറിച്ച് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. പല ഭാഗത്തും കണ്ടുവരുന്ന തഫ്സീറുകളെ കുറിച്ച് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മളുടെ മനസ്സിൽ ഒരിക്കലും തെറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിയണം, അതിന് നമ്മൾ ഉൾപ്പെടുത്തണം, നോട്ടിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അപ്പൊ തഫ്സീർ ഇബ്നു കസീർ, അതിന്റെ സാഹിബിന്റെ പേര് ഇമാദുദ്ദീൻ അബുൽ ഫിദ ഇസ്മായിൽ ഇബിൻ ഉമർ ഇബിൻ കസീർ. ആ തഫ്സീറിന്റെ പേര് ശരിക്കുള്ള പേര് തഫ്സീറുൽ ഖുർആനുൽ അലീം എന്നാണ്. തഫ്സീറുൽ കബീർ ആരതാന്ന് ചോദിച്ചാൽ ആരതാന്ന് പറയും, ഇമാം റാസിയുടേതാണ്. തഫ്സീറുൽ ഖുർആനുൽ അലീം എന്ന് ചോദിച്ചാൽ തഫ്സീർ ഇബിൻ കസീറിന്റെയാണ്. ഇബിൻ കസീറിന്റെ പേര് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തത് തഫ്സീറുൽ ജലാലൈൻ. ഇവിടെ ജലാലുദ്ദീൻ അസ്സുയൂത്തിയും ജലാലുദ്ദീൻ അൽ മഹല്ലിയും കൂടി എഴുതിയ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈനി എന്നുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തഫ്സീറുൽ ജലാലുദ്ദീൻ സുയൂത്തിക്ക് ഒരു തഫ്സീറുണ്ട്, അദ്ദുറുൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്. ഇവിടെ തഫ്സീറുൽ ജലാലൈനി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു തഫ്സീറായത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത്. രണ്ടു പേരാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത്.
അത് നമുക്ക് ഞാനൊരു സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബദ ജലാലുദ്ദീൻ അൽ മഹല്ലി ബിൽ കിതാബ് മിൻ സൂറത്തിൽ കഹ്ഫി ഇലാ സൂറത്തിൻ നാസ്. കഹ്ഫ് മുതൽ സൂറത്തുൻ നാസ് വരെയാണ് ജലാലുദ്ദീൻ മഹല്ലി തഫ്സീർ എഴുതാൻ തുടങ്ങിയത്, തഫ്സീർ എഴുതിയത്. ഫസ്സറൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയും അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ജലാലുദ്ദീൻ മഹല്ലി വഫാത്താവുകയും അതിന്റെ ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ജലാലുദ്ദീൻ അസ്സുയൂത്തി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ജലാലുദ്ദീൻ മഹല്ലി സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരേക്കും എഴുതുന്നു, അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും. അതിന്റെ അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും മഹാനവർ വഫാത്താവുന്നു. അതിന്റെ ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ജലാലുദ്ദീൻ സുയൂത്തി. ഫജാ ജലാലുദ്ദീൻ അസ്സുയൂത്തി ഇലൈക്കും അൽ കിതാബ അല നഹ്ജിൽ ഔവൽ ഫബദഅ മിനൽ ബഖറ ഹത്താ ഇൻതഹ ഇലാ ആഖിരി സൂറത്തുൽ ഇസ്റാ. സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങി സൂറത്തുൽ ഇസ്റാ വരെ, കഹ്ഫിന് മുമ്പുള്ള സൂറത്തുൽ ഇസ്റാ വരെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ജലാലുദ്ദീൻ അസ്സുയൂത്തിയാണ്. രണ്ടു പേരുടെ പേര് അതുപോലെ തന്നെ അവരുടെ ജനിച്ച മരിച്ച വർഷം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു കമാലുദ്ദീൻ എന്നാണ് ജലാലുദ്ദീൻ അസ്സുയൂത്തിയുടെ പേര്. 849-ൽ ജനിക്കുന്നു, 911-ൽ മരണപ്പെടുന്നു. ജലാലുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഷിഹാബ് അൽ അൻസാരി അൽ മഹല്ലി എന്നാണ് ജലാലുദ്ദീൻ മഹല്ലിയുടെ പേര്. 764-ൽ ജനിക്കുന്നു, 791-ൽ മരണപ്പെടുന്നു. ഇവർ രണ്ടുപേരും കൂടി എഴുതിയ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇൻഷാല്ലാ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകം പറയുന്നു, വേറെയും ഇഷ്ടം പോലെ തഫ്സീറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചോദ്യത്തിൽ വന്ന ഫി ദുലാലിൽ ഖുർആൻ, അത് സയ്യിദ് കുത്തുബിൻ്റെതാണ്. ഇവിടെ എന്റെ ശ്രദ്ധയിൽ വന്ന മറ്റൊരു ചോദ്യം, ആധുനിക കാലഘട്ടത്തിൽ അവതരിപ്പിക്ക ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സന്ദർഭികളെ സൂചിപ്പിക്കുകയാണ്, തഫ്സീറുൽ മനാർ, സയ്യിദ് റഷീദ് റിയുടെ തഫ്സീറുൽ മനാറിനെ കുറിച്ചൊരു ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കേട്ടിട്ടാണോ വന്നത് എനിക്ക് ഓർമ്മയില്ല. ആധുനിക കാലഘട്ടത്തിൽ അസറുൽ ഹദീസിൽ ഉണ്ടായ ഒരു തഫ്സീർ എന്ന രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഇവിടെ ഞാൻ വളരെ 6-ോ 7-ോ തഫ്സീറുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെയും തഫ്സീറുകൾ ഉണ്ട്. ഉദാഹരണത്തിന് അല്ലാമൽ ആലൂസിയുടെ റൂഹുൽ മഅനി, അതൊരു പ്രശസ്തമായ തഫ്സീറാണ്, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു സ്ലൈഡില്ലെങ്കിലും എന്റെ വോയിസ് ശ്രദ്ധിക്കണം. ആലൂസിയുടെ ഒരു പ്രസിദ്ധമായ തഫ്സീറാണ് റൂഹുൽ മഅനി എന്നുള്ളത്. അതുപോലെ തന്നെ അശ്ഷേഖ് മുഹമ്മദ് അബ്ദുവിന്റെ ജുസുഉ അമ്മ മാത്രമുള്ള ഒരു തഫ്സീർ ഉണ്ട്. അതുപോലെ റഷീദ് റളിയുടെ തഫ്സീറുൽ മനാറ്, സയ്യിദ് കുത്തുബിന്റെ ഫി ദുലാലിൽ ഖുർആൻ എന്നുള്ളത്. പ്രത്യേകം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ പണ്ഡിതന് അബ്ദുൽ ഹമീദ് അൽ ഫറാഹി, ഇൻഡോ അറബ് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ താരിഖുൽ അദബിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരാളാണ് അബ്ദുൽ ഹമീദ് അൽ ഫറാഹി. ഇൻഡോ അറബിയിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്. ഖുർആനിൽ കൂടുതൽ അറിവുണ്ടായിരുന്ന അബ്ദുൽ ഹമീദ് അൽ ഫറാഹിക്ക് ഒരു തഫ്സീറുണ്ട്, അതാണ് തഫ്സീറു നിളാമുൽ ഖുർആൻ വ തഅ്‌വീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ. ഒന്നുകൂടെ പറയാം, തഫ്സീർ നിളാമുൽ ഖുർആൻ വ തഅ്‌വീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ. തഫ്സീർ നിളാമുൽ ഖുർആൻ വ തഅ്‌വീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ എന്നുള്ളത് അബ്ദുൽ ഹമീദ് അൽ ഫറാഹിയുടെ പ്രശസ്തമായ ഒരു തഫ്സീറാണ് എന്നുള്ളത് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. തഫ്സീറുകളെ പരിചയപ്പെടുക, നോട്ട് നോട്ട് എഴുതുക, പരീക്ഷയ്ക്ക് മുമ്പ് അതൊന്നുകൂടി വായിക്കുക. ഇൻഷാല്ലാ ചോദ്യങ്ങൾ വന്നാൽ ഒരിക്കലും മിസ്സാവാത്ത രീതിയിൽ ഉണ്ടാവുക. ഇനി നമുക്ക് അസ്ഹാബു സിത്ത വസ്ഹാബുഹ, വളരെ പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോവാണ്. നമ്മുടെ ചോദ്യങ്ങൾ കാര്യമായി വന്നിട്ടുള്ള ഒരു മേഖലയാണ് അസ്ഹാബു സിത്തയിൽ നിന്ന്. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പരിചയപ്പെടാം. ഇമാം ബുഖാരി ടീച്ചർ 194-ൽ ജനിക്കുന്നു, 256-ലാണ് വഫാത്താവുന്നത്. 194-ൽ ഇമാം ബുഖാരിയെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു. 5 തവണ കേട്ടിട്ട് എക്സാമിന് വന്ന ഒരു ചോദ്യം ഇമാം ബുഖാരിയെ കുറിച്ചാണ്, പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അല്പം ഒരു 5 ലൈന് പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെട്ടെന്ന് വായിച്ചു പോവാണ്. ഹിജറ 194-ൽ ജനിക്കുന്നു, 256-ലാണ് ഇമാം ബുഖാരി വഫാത്താവുന്നത്. ഇമാം ബുഖാരിയുടെ യഥാർത്ഥമായ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. ഇമാം ഷാഫിയുടെ പേര് കൂടി ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മുഹമ്മദ് ബിൻ ഇദ്രീസ്, മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നൊക്കെ പേര് വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ചോദ്യം വായിക്കാൻ ഓർത്തു പോകുന്നു. പ്രത്യേകം മനസ്സിലാക്കുക, മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നുള്ളത് ഇമാം ഷാഫിയുടെ പേരാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നുള്ളത് ഇമാം ബുഖാരിയുടെ പേരാണ്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് ഇമാം ബുഖാരിയുടെ യഥാർത്ഥമായ പേര്. ഇമാം ബുഖാരി ജനിക്കുന്നത് വുലിദ ബി ബുഖാറ മിൻ ഉസ്ബക്കിസ്ഥാൻ, ഉസ്ബക്കിസ്ഥാനിലെ
ബുഖാറയിലാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്. ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ജാമിഉ സ്വഹീഹ് എന്നുള്ളത്. യഥാർത്ഥമായ പേര് അങ്ങനെയാണ്, അൽ ജാമിഉ സ്വഹീഹ് എന്നാണ്, സ്വഹീഹ് ബുഖാരി എന്നാണ് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥമായ പേര് അൽ ജാമിഉ സ്വഹീഹ് എന്നുള്ളതാണ്. ഈ ഹദീസ് ഗ്രന്ഥത്തെ ഇസ്ലാമികൾ പണ്ഡിത ലോകം ഒന്നടങ്കം വിശേഷിപ്പിക്കുന്ന ഒരു ഒരു വാചകമാണ് അവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അസഹു കിതാബുൻ ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ കലാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹിഹായ അസഹായ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആദ്യമായി ഉള്ള ഹദീസ് ഗ്രന്ഥം മുഅത്തയാണെങ്കിലും അസഹു കിതാബ് ബഅദ കിതാബില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് സഹീൽ ബുഖാരി എന്ന ജാമിഉ സഹീഹാണ് എന്ന പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. 16 വർഷം കൊണ്ടാണ് ഇമാം ബുഖാരി ഈ രചന പൂർത്തിയാക്കിയത് എന്നാണ്. 16 വർഷം ഈ രചന പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇമാം ബുഖാരി എടുത്തിട്ടുണ്ട് എന്നാണ്. 4000ത്തോളം, മൊത്തം 7000ത്തോളം ഹദീസുകൾ ആ സഹീഹ് ബുഖാരിയിൽ ഉണ്ടെങ്കിലും 4000ത്തോളം ഹദീസുകൾ ബിദൂനി തക്രാർ, ആവർത്തനമില്ലാതെ 4000ത്തോളം ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടത്. ഇമാം ബുഖാരിയെ കുറിച്ച് മനസ്സിലാക്കുക, ഒന്ന്, ജനിച്ച വർഷം, മരിച്ച വർഷം 194 ജനിക്കുന്നു, 256 മരണപ്പെടുന്നു. റഹിമഹുല്ല. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് യഥാർത്ഥ പേര്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്. അൽ ജാമിഉ സ്വഹീഹ് എന്നാണ് സ്വഹീഹ് ബുഖാരിയുടെ യഥാർത്ഥ പേര്. ഈ സ്വഹീഹ് ബുഖാരിയെ കുറിച്ചാണ് അസഹു കിതാബുൻ ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഖുർആനിന് ശേഷം ഇസ്ലാമിക ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഏറ്റവും പ്രഥമമായ അസഹായ കിതാബ് സ്വഹീഹ് ബുഖാരിയാണ്. 16 വർഷം കൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ രചന പൂർത്തിയാക്കിയത്. 7000ത്തോളം ഹദീസുകൾ അതിൽ ആവർത്തനത്തോടെ ഉണ്ടെങ്കിലും 4000 ഹദീസുകളാണ് ആവർത്തനമില്ലാതെ സ്വഹീഹ് ബുഖാരിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇമാം ബുഖാരി പല പ്രശസ്തരായ മുഹദ്ദിസുകളുടെ, പണ്ഡിതന്മാരുടെ ഉസ്താദ് കൂടിയാണ്. ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ആദ്യം ചോദിച്ചിരുന്നു, മിൻ അയ്മത്തി ഉലമാഇൽ മുഹദ്ദിസീൻ തിൽമീദുൽ ബുഖാരി വലഹു അശ്ശമാഇലുൽ മുഹമ്മദിയ, ശമാഇലുൽ മുഹമ്മദിയ എന്ന രചനയുള്ള ഇമാം ബുഖാരിയുടെ തിൽമീദായ മുഹദ്ദിസുകളിൽ പ്രധാനിയായ ഒരാൾ ആരാണ് എന്നൊരു ചോദ്യം കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണായിരുന്നു ഇമാം തിർമിദി. പ്രധാനിയായ 3 ശിഷ്യന്മാരെ കുറിച്ച്, ഇനിയും കുറെ ശിഷ്യന്മാരുണ്ട്, ഞാൻ വളരെ പ്രധാനപ്പെട്ട നമുക്ക് പരിചയമുള്ള സിഹാവ് സിത്തയിൽ പെട്ട 3 ആളുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഇമാം മുസ്ലിം ബുഖാരിയുടെ ശിഷ്യനാണ്, ഇമാം തിർമിദി ബുഖാരിയുടെ ശിഷ്യനാണ്, ഇമാം നസാഇ ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ്. ഈ 3 ആളുകളെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇമാം ബുഖാരിക്ക് ഒരുപാട് രചനയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ 4 എണ്ണം മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, അൽ ജാമിഉ സ്വഗീർ, ജാമിഉൽ സ്വഹീഹ് എന്നുള്ളതാണ് സ്വഹീഹ് ബുഖാരി. ജാമിഉ സ്വഗീർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൂടി ഇമാം ബുഖാരിക്കുണ്ട്. അൽ അദബുൽ മുഫ്രദ് ഉണ്ട്, കിതാബുൽ ഇലൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ട്. കിതാബുൽ ഇലൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം മുസ്ലിമിനും ഉണ്ട്. അൽ മുസ്നദുൽ കബീർ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. മുസ്നദ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബലാണ്. കാരണം അഹമ്മദ് ബിൻ ഹംബലിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് മുസ്നദ് എന്നുള്ളത്. അൽ മുസ്നദുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന രചന ഇമാം ബുഖാരിയുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 4 രചനകളെ കുറിച്ചാണ് പറഞ്ഞത്, പ്രധാനപ്പെട്ട സ്വഹീഹ് ബുഖാരിയെ കൂടാതെ. ഒന്ന്, ഏറ്റവും പ്രധാനം സ്വഹീഹ് ബുഖാരിയാണ്, അതിന്റെ പേര് ജാമിഉ സ്വഹീഹ് എന്നാണ്. മറ്റു 4 എണ്ണം, 1 അൽ ജാമിഉ സ്വഗീർ, 2 അദബുൽ മുഫ്രദ്, 3 കിതാബുൽ ഇലൽ, 4 അൽ മുസ്നദുൽ കബീർ. ഇമാം മുസ്ലിം നമ്മൾ മനസ്സിലാക്കിയത് പോലെ ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ്. ഹിജറ 206ലാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത്. 261ലാണ് ഇമാം മുസ്ലിം വഫാത്താവുന്നത്. ഇമാം മുസ്ലിമിന്റെ യഥാർത്ഥ പേര് അബുൽ ഹുസൈൻ മുസ്ലിം ബിനുൽ ഹജ്ജാജ് അൻ നൈസാബൂരി എന്നാണ്. മുസ്ലിം ബിനുൽ ഹജ്ജാജ് അൻ നൈസാബൂരി എന്നാണ് ഇമാം മുസ്ലിമിന്റെ യഥാർത്ഥ പേര്. നോട്ട് ചെയ്യ, അബുൽ ഹുസൈൻ മുസ്ലിം ബിനുൽ ഹജ്ജാജ് അൻ നൈസാബൂരി എന്നാണ് ഇമാം മുസ്ലിമിന്റെ യഥാർത്ഥ പേര്. സ്വഹീഹ് മുസ്ലിം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ
സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. 206 ജനിക്കുന്നു, 261 മരണപ്പെടുന്നു. ഇമാം മുസ്ലിമിന്റെ യഥാർത്ഥ പേര് അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് നൈസാബുരി എന്നാണ്. ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണ്ഡിത ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥം സ്വഹീഹ മുസ്ലിമാണ്. സ്വഹീഹ മുസ്ലിമിന്റെ രണ്ടാം പേര് ശരിക്കുള്ള പേര് ജാമിഉ സ്വഹീഹ എന്നാണ്. സിഹാഹു സിത്ത എന്ന 6 പ്രശസ്തമായ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹ മുസ്ലിമിനുമുള്ള പേര് ജാമിഉ സ്വഹീഹ എന്നാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊക്കെ മുസ്നദുകൾ അല്ലെങ്കിൽ സുനനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ജാമിഉ സ്വഹീഹ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുസ്നദ് സ്വഹീഹ് എന്ന പേരും സ്വഹീഹ് മുസ്ലിമിനുണ്ട്. മുസ്നദ് സ്വഹീഹ് എന്ന പേരും സ്വഹീഹ് മുസ്ലിമിനുണ്ട്. ജാമിഉ സ്വഹീഹ് എന്നുള്ളതാണ് യഥാർത്ഥമായ പേര്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹദീസിനെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ അവർ പറയുന്ന പേര് ഒന്നുകിൽ റവാഹുൽ ബുഖാരി അൽ മുസ്ലിം എന്ന് പറയും, അല്ലെങ്കിൽ മുത്തഫിഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതിൽ ഏകോപിച്ചിട്ടുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് അറിയുന്നതാണ് എങ്കിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ റവാഹു ഷെയ്ഖാനി എന്ന് പറഞ്ഞാലും ഇവിടെ അബൂബക്കറുള്ളാഹിൻ ഉമറുള്ളാഹിൻ എന്നല്ല, ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ റവാഹു ഷെയ്ഖാനി എന്ന് വന്നാലും മുത്തഫിഖുൻ അലൈഹി എന്ന് വന്നാലും റവാഹുൽ ബുഖാരി വൽ മുസ്ലിം എന്ന് വന്നാലും ഒക്കെ ഉദ്ദേശാർത്ഥം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമാണ്. ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ഒരു ഹദീസിനെ മുത്തഫിഖുൻ അലൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ഇമാം ബുഖാരിയും മുസ്ലിമും അതിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട്. മറ്റ് രീതിയിലും കൂടി വരുമ്പോഴാണ് അതിനെ മുതവാത്തിർ അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പഠിക്കാം. ഏതായിരുന്നാലും വളരെ ചുരുങ്ങിയ പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത് ഇമാം മുസ്ലിമിനെ കുറിച്ച്. ഒന്നുകൂടി പറയുന്നു, 206 ജനിക്കുന്നു, 261 മരണപ്പെടുന്നു. യഥാർത്ഥ പേര് അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് നൈസാബൂരി എന്നാണ്. പ്രസിദ്ധമായ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് അൽ ജാമിഉ സ്വഹീഹ്. അതിന് സ്വഹീഹ് മുസ്ലിം എന്ന് പറയും, മുസ്നദ് സ്വഹീഹ് എന്ന പേരും അതിനുണ്ട്. ഏകദേശം 300,000 ഹദീസുകൾ ഇമാം മുസ്ലിം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ 3,033 ഹദീസുകളാണ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. 3,033 ഹദീസുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 300,000 ഹദീസുകൾ ഇമാം മുസ്ലിം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് സ്ലൈഡിലുള്ളത് നോക്കുക. അല്ല, ഇമാം അത്തിർമിദി 209 ജനിക്കുന്നു, 279 മരണപ്പെടുന്നു. 209 ജനിക്കുന്നു, 279 മരണപ്പെടുന്നു. യഥാർത്ഥ പേര് അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തിർമിദി എന്നാണ്. യഥാർത്ഥ പേര് ചോദിച്ചിട്ട് ഇതാരാണ് ചോദിച്ചാൽ തെറ്റിപ്പോവരുത്. മുഹമ്മദ് ബിൻ ഈസ എന്നുള്ള പേര് മാത്രം കൊടുത്താലും അത് ഇമാം തിർമിദിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തിർമിദി എന്നാണ് ഇമാം തിർമിദിയുടെ യഥാർത്ഥ പേര്. കിതാബുൽ ജാമി അൽ മഅറൂഫ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ അറിയപ്പെടുന്നത് സുനൻ തിർമിദി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. കിതാബുൽ ജാമി എന്നാണ് അതിന്റെ പേര്. അറിയപ്പെടുന്നത് സുനൻ തിർമിദി എന്ന പേരിലാണ്. പ്രത്യേകം ഞാൻ ഒരു ഒരു പോയിന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. ഹുവ മിൻ തലാമീദ് ഇമാം ബുഖാരി, ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇമാം തിർമിദി. 3 ആളുകളെ പ്രധാന ശിഷ്യർ ഇമാം ബുഖാരിയുടെ ഞാൻ പറഞ്ഞു. 1 ഇമാം തിർമിദിയാണ്, 2 നസായിയാണ്, 3 ആരാണെന്ന് പറയാൻ പറ്റുമോ? ഇമാം മുസ്ലിമാണ്. ഞാൻ ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ബുഖാരിയുടെ ശിഷ്യരാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ഒരു രചന, ഒരുപാട് രചനകളുണ്ട്, അതിലൊന്ന് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. മിൻ മുഅല്ലഫാത്തിഹി അശ്ശമായിലുൽ മുഹമ്മദിയ. അശ്ശമായിലുൽ നബവിയ എന്ന പേരും കൂടി പറയപ്പെടാറുണ്ട്. അത് ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല, ചില ചോദ്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അശ്ശമായിലുൽ നബവിയ, അശ്ശമായിലുൽ മുഹമ്മദിയ, രണ്ടായിരുന്നാലും അതിന്റെ സാഹിബ് ഇമാം തിർമിദിയാണ് എന്ന് മനസ്സിലാക്കുക. 1, 2, 3, 4 പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇമാം തിർമിദിയുടെ യഥാർത്ഥ പേര്, ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് സുനൻ തിർമിദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കിതാബുൽ ജാമി എന്നാണ് യഥാർത്ഥ പേര്. ഇമാം ബുഖാരിയുടെ പ്രധാനിയായ ഒരു ശിഷ്യനാണ്. അശ്ശമായിലുൽ മുഹമ്മദിയ എന്നത് അദ്ദേഹത്തിന്റെ രചനകളിൽ പെട്ടതാണ്. അടുത്തതല്ല ഇമാം അബൂദാവൂദ്.
202 ജനിക്കുന്നു, 275 മരണപ്പെടുന്നു. അബൂദാവൂദ് സുലൈമാനി ബിനുൽ അഷ്അസ് അസ്സജസ്താനി എന്നാണ് ഇമാം അബൂദാവൂദിന്റെ പേര്. ഇവിടെ ഈ അബൂദാവൂദ് തന്നെ ഒഴിവാക്കിയിട്ട് സുലൈമാൻ ബിനുൽ അഷ്അസ് സജസ്താനി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുഹാബ് സിത്തയിലെ ഇമാം അബൂദാവൂദ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകരുത്. സുലൈമാൻ ബിനുൽ അഷ്അസ് അസ്സജസ്താനി പഠിക്കാൻ എളുപ്പമാണ്, കുറച്ച് നമുക്ക് പരിചയമുള്ള ഒരു പേരാണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ വരില്ല. സുലൈമാൻ ബിനുൽ അഷ്അസ് അസ്സജസ്താനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുനിൻ അബൂദാവൂദ് ആണ് ഏറ്റവും പ്രസിദ്ധമായ സിഹാവ് സിത്തയിലെ ഹദീസ് ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മുഅല്ലഫാത്തുകളാണ് അന്നാസിഖ് വൽ മൻസൂഖ്, ദലായിലുൻ നുബുവ. ദലായിലുൻ നുബുവ എനിക്ക് തോന്നുന്നത് വേറെ ആളുകൾ കൂടി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഏതായിരുന്നാലും പരിശോധിക്കാം. ദലായിലുൻ നുബുവ എന്നത് അബൂദാവൂദിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അന്നാസിഖ് വൽ മൻസൂഖ് എന്നുള്ളതും ഇമാം അബൂദാവൂദിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഫോക്കസ് ചെയ്യേണ്ടത് പ്രത്യേകം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ്, കാരണം നമുക്കൊരു പക്ഷേ കൂടുതൽ പരിചയമില്ലാത്ത ഒരു പോയിന്റ് അത് മാത്രമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുഅല്ലഫാത്തുകളും. അപ്പൊ അബൂദാവൂദ് ഇവിടെ അവസാനിക്കാനും 3 പോയിന്റ് ഉള്ളൂ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൽ ഇമാം നസായിയെ കുറിച്ചാണ്. അതില് 303 ആണ് കേട്ടോ, അതിൽ 3030 ആയിട്ടുണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 215 ജനിക്കുന്നു, 303 ഇമാം നസായി വഫാത്താവുന്നത് റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഐബ് അലി അൻ നസായി എന്നാണ്. അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഐബ്, ആ പേര് പ്രത്യേകം മനസ്സിൽ വെക്കുക, അഹമ്മദ് ബിൻ ഷുഐബ് അലി അൻ നസായി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇവരെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, വേണമെങ്കിൽ പഠിക്കാവുന്നേ ഉള്ളൂ. അവരുടെ ഗ്രാമത്തിലേക്ക് ചേർത്തിയ പേരറിയപ്പെടുന്നത്, അതുപോലെ അവരുടെ ജീവിതത്തിലെ യാത്രകൾ, മുഹദ്ദിസീങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി പഠിക്കാനുള്ളത് അവരുടെ ജീവിതത്തിലെ യാത്രകളുണ്ട്, അതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടെറ്റ് പരീക്ഷകൾക്ക് അത്രയും ഡീപ്പായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പേരുകളെ കുറിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും പ്രധാനപ്പെട്ട രചനകളെ കുറിച്ചൊക്കെ വന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വളരെ ഷോർട്ടാക്കി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാഹിബ് സുനനു സുഗ്ര വൽ കുബ്ര, രണ്ട് രചനകൾ അദ്ദേഹത്തിന് അവർക്കുണ്ട്, അസ്സുനനു സുഗ്ര അസ്സുനനു കുബ്ര എന്ന് രണ്ട് രചന ഉണ്ട്. ഒരു പക്ഷെ ചോദ്യം വരാം, ആരാണ് സാഹിബ് സുനനു സുഗ്ര വൽ കുബ്ര മിൻ സിഹാവ് സിത്ത, സിഹാവ് സിത്തയിൽപ്പെട്ട ഒരു സാഹിബ്, അവർക്ക് സുനന് സുഗറയുണ്ട് സുനൻ കുബ്രയുണ്ട് എന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇനി തെറ്റേണ്ടതില്ല, അത് ഇമാം നസായിയാണ്. ഇമാം നസായിയുടെ രണ്ട് പ്രധാനപ്പെട്ട രചനയാണ്. അതുപോലെ കിതാബുൽ വഫാത്ത് എന്ന് പറയുന്ന ഒരു രചന കൂടി ഇമാം നസായിക്ക് ഉണ്ട്, അതുകൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പേര് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്, അതെല്ലാം നോക്കിയിട്ട് പറയും ഇൻഷാല്ലാ. അബു അബ്ദുറഹ്മാൻ പേര് മനസ്സിലാക്കി വെക്കുക, സാഹിബ് സുനൻ സുഗ്ര വൽ കുബ്ര എന്ന ആ ഒരു പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. സുനൻ നസായി എന്നാണ് അവരുടെ ഹദീസ് ഗ്രന്ഥം. ഇമാം നസായി 215 ജനിക്കുന്നു, 303 മരണപ്പെടുന്നു. ഒരാളെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ 209 ജനിക്കുന്നു, 279 മരണപ്പെടുന്നു. അതാണ് ഇമാം ഇബ്നു മാജ. അവരുടെ പേര് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ അൽ ഖസ്വീനി എന്നാണ്. മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ അൽ ഖസ്വീനി എന്ന പേരുള്ളത് ഇമാം ഇബ്നു മാജക്കാണ്. മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ അൽ ഖസ്വീനി എന്ന പേരുള്ളത് ഇമാം ഇബ്നു മാജക്കാണ്. അദ്ദേഹത്തിന്റെ സുനൻ, കിതാബ് സുനൻ, സുനനു ഇബ്നു മാജ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരുടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഫിഖ് വിഷയങ്ങൾക്ക് അനുസരിച്ചാണ്, ബാബുകൾക്ക് അനുസരിച്ചാണ് അവരുടെ ഫിഖിന്റെ ബാബ് അനുസരിച്ചാണ് ഹദീസുകളെ അവർ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4341 ഹദീസുകൾ അതിലുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഫിഖിന്റെ അനുസരിച്ചുള്ള ബാബുകളാണ്, അതൊരു പ്രത്യേകതയാണ് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് സിഹാവ് സിത്തയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യാം, ഇത്രയാണ് സിഹാവ് സിത്തയില് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഈ മുഹദ്ദിസുകളും മുഫസ്സറുകളും ഇന്നത്തെ നോട്ട്സിൽ ഉൾപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, കാര്യമായി ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചില ബൈത്തുകൾ കൊടുത്തിട്ട് ഇത് ആരുടേതാണ് എന്ന് പിന്നെ വന്നിട്ടുണ്ട്. ഇമാം ഷാഫിയുടെ 2-3 ബൈത്തുകൾ ചോദ്യത്തിൽ വന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഇമാം ഗസാലിയെ കുറിച്ച്, യഹ്യാ ഉലുമുദ്ദീനെ കുറിച്ച്, ഇമാം മാലിക്കിനെ കുറിച്ച് പ്രധാനപ്പെട്ട 3-4 പണ്ഡിതന്മാരെ കൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇൻഷാല്ലാ സമയമായിട്ടുണ്ട്.
നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഇസ്ലാമിക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പല രൂപത്തിൽ ചോദ്യങ്ങൾ വന്നേക്കാം. ആ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് വരും എന്ന ശ്രദ്ധ നിങ്ങളിൽ കൊണ്ടുവരാനാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മുഫസ്സിറുകളെ കുറിച്ചും മുഹദ്ദിസുകളെ കുറിച്ചുമുള്ള ഗ്രന്ഥങ്ങൾ, അവരുടെ യഥാർത്ഥ പേരുകൾ, അവ സ്വാഹിബുകളുടെ പേരുകൾ, ഗ്രന്ഥങ്ങളുടെ പേരുകൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. മറ്റു ഇസ്ലാമിക ചരിത്രങ്ങൾ, പ്രവാചക ജീവിതം, പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, യുദ്ധങ്ങളാവാം, മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങളാവാം, ആമുൽ ഹുസ്ന് പോലെയുള്ളതാവാം, ഇതെല്ലാം ഒരു പക്ഷെ ചോദ്യങ്ങൾ വന്നേക്കാവുന്ന ഏരിയയാണ്. എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക അപ്രാപ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അതെല്ലാം മനഃപൂർവ്വം വിട്ടുകളഞ്ഞത്. ഇനി സിയാസിയായി രാഷ്ട്രീയപരമായി ഖുലഫാഉ റാഷിദികളുടെ ഭരണകാലം പഠിക്കേണ്ടതാണ്. അത് പഠിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം പറയട്ടെ, അവരുടെ ഭരണകാലം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഭരണകാലവും അവരുടെ അവരുടെ ഭരണകാലത്ത് നടന്ന പ്രത്യേകമായ വലിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ 11-ൽ ഭരണം ഏറ്റെടുക്കുന്നു, 13-ൽ അവരുടെ ഭരണം അവസാനിക്കുന്നു. 2 വർഷവും ചില്ലറ മാസങ്ങളുമാണ്, 3-6 മാസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്നത്. സകാത്ത് നൽകാത്തവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുർത്തദ്ദുകൾക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതാണ് യമാമ യുദ്ധം നമ്മൾ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട ഒരു ഫുത്വഹാത്താണ് ഷാമും ഇറാഖും കീഴടക്കുന്നത്, സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു 13 മുതൽ 23 വരെ 10 വർഷക്കാലം ഭരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഫാരിസ്, പേർഷ്യ പിടിച്ചടക്കുന്നതും ഫലസ്തീൻ പിടിച്ചടക്കുന്നതും അവരുടെ ജീവിത ഭരണകാലത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഓരോ ഖലീഫമാരെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം നമുക്ക് കിട്ടാൻ ഈ ഒരു എല്ലാ ഭാഗത്തുമുള്ള പ്രധാനപ്പെട്ട നോട്ടുകൾ, പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് കിട്ടും. ഇൻഷാല്ല എന്റെ സംസാരത്തിൽ വല്ല അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ എന്ന് സൂചിപ്പിക്കുക. വല്ല അബദ്ധങ്ങളും ദീനിയായി വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പൊറത്തു തരട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഭാഗം മാത്രമാണ്, ഒരു പൂർണ്ണത ഒരിക്കലുമാണ് എന്ന് നിങ്ങൾ ആരിക്കലും ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. വരുന്ന പരീക്ഷയിൽ എല്ലാവരും ക്വാളിഫൈഡ് ആവുന്ന, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ക്വാളിഫൈഡ് ആവുന്ന ഒരു രീതി അള്ളാഹു നമ്മിലൂടെ നിറവേറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വ ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.